ഭാഗം 8 ടെലികിനിസിസ്. മാനസിക ശക്തി കൊണ്ട് വസ്തുക്കളെ നീക്കാനുള്ള കഴിവാണ് ടെലികിനിസിസ്. ഭാഗം 1 പറഞ്ഞ യോധ എന്ന സിനിമയിലെ ഉണ്ണിക്കുട്ടൻ തൊട്ട് എക്സ്മെൻ സീരീസിലെ മാഗ്നറ്റോ വരെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫിസിക്സ് ആണ് ഇന്ന് ചർച്ച ചെയ്യുക. ടെലിപ്പതിയിൽ നിന്ന് ടെലികിനിസിസ് എത്തുമ്പോൾ കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്യേണ്ട ഫീഡ്ബാക്ക് ലൂപ്പുകൾ എക്സ്പൊണൻഷ്യലായി വർദ്ധിച്ചേക്കാം. ഒരു സന്ദേശം അയക്കുന്നതിന് പരമാവധി 200 വാക്കുകൾ മാത്രം മനസ്സിലാക്കാൻ കമ്പ്യൂട്ടറിനെ കോഡ് ചെയ്താൽ മതി. പക്ഷേ ടെലികിനിസിസ് എന്നത് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അറിയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് ചുറ്റുപാടും മനസ്സിലാക്കുന്നത് എന്നത് വെച്ച് മാത്രം ടെലികിനിസിസ് ചെയ്യാൻ സാധിക്കില്ല. ഇതിൻ്റെ കാരണം വ്യക്തമാക്കാം. സീയിങ് ഈസ് ബിലീവിങ് എന്ന് നിങ്ങൾ കേട്ട് കാണുമല്ലോ. പക്ഷെ ടെലികിനിസിസിന്റെ കാര്യത്തിൽ ഇത് ശരിയായെന്ന് വരില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും കാണുന്ന കാഴ്ച ഒന്നാണ് എങ്കിൽ പോലും എല്ലാവരും ഗ്രഹിക്കുന്നത് ഒന്നാകണമെന്നില്ല. മോഡേൺ ന്യൂറോ സയൻസിൽ പറയുന്നത് നിങ്ങൾ നോക്കുന്നതെന്തും നിങ്ങൾ ഒരിക്കലും ശരിക്കും ഗ്രഹിക്കുന്നില്ല എന്നതാണ്. നിങ്ങളുടെ കണ്ണുകൾ ക്യാമറകൾ പോലെയല്ല. നിങ്ങളുടെ കണ്ണ് വിവരങ്ങൾ ഗ്രഹിക്കുകയും ഈ വിവരങ്ങൾ 12 വ്യത്യസ്ത വശങ്ങളായി കാറ്റഗറൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ 12 വ്യത്യസ്ത വശങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൻ്റെ 12 ഭാഗങ്ങളിലോട്ടാണ് പോകുന്നത്. അവിടെ അവയെല്ലാം സാംശീകരിക്കുകയും നിങ്ങളുടെ ബ്രെയിൻ ഒരു ഇമേജ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ലോകം എങ്ങനെയാണ് കാണപ്പെടുന്നതെന്ന് നിങ്ങൾ കരുതുന്നത് പോലെ ആയിരിക്കില്ല ശരിക്കും. ഇത് ഫിലോസഫി അല്ല കേട്ടോ, ന്യൂറോ സയൻസ് ആണ്. ഈ ഫോട്ടോ ഒന്ന് കാണൂ. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള മുഖമായിരിക്കും എടുത്തു കാണുക. മോഹൻലാലിനെ നിങ്ങൾ എടുത്തു കാണുന്നുണ്ടാവും. പക്ഷെ അവിടെ കൂടെ നിൽക്കുന്ന മറ്റുള്ളവരെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുന്നു പോലും ഉണ്ടാവില്ല. എങ്കിൽ ആ ചുറ്റുമുള്ളവർ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കണ്ണുകൾ ക്യാമറ പോലെയല്ല എന്ന്. ഈ ചിത്രത്തിൽ നോക്കൂ. ഇവിടെ എൻ്റെ സ്റ്റുഡൻസുമായി നിൽക്കുന്ന ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ ഡയാന എന്ന് പറയുന്ന കുട്ടിയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? കഴിഞ്ഞ സെഷൻ കേട്ടിട്ട് ഡയാന ചോദിച്ചൊരു ചോദ്യമാണ്, ടെലിപ്പതി ടെലികിനിസിസ് പോലെയുള്ളവ മനുഷ്യരിൽ മാത്രം ലിമിറ്റ് ചെയ്യപ്പെട്ടതാണോ എന്നത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ടെലിപ്പതി ടെലികിനിസിസ് എന്നിവ മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയല്ല. എല്ലാ മൃഗങ്ങളിലും എന്ന് വെച്ചാൽ എലികൾ തൊട്ട് ചിമ്പാൻസിയിൽ വരെ ഇത് പരീക്ഷിക്കപ്പെടുന്നു. ഇവിടെ ഒരു കാര്യവും കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ടെലിപ്പതി എന്നത് താരതമ്യേന എളുപ്പമാണ്. ടെലികിനിസിസിലെത്തുമ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളല്ല, ബാഹ്യ സാഹചര്യങ്ങളുടെ റിയാലിറ്റി എന്ന ഫീഡ്ബാക്ക് കമ്പ്യൂട്ടറിന് വേണ്ടി വരികയും ചെയ്യുന്നത് കൊണ്ട് ഫീഡ്ബാക്ക് ലൂപ്പുകൾ എക്സ്പൊണൻഷ്യലായി കൂടാം. ഇത്തരത്തിലുള്ള ഒരു ഗവേഷണം ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി പരിചയപ്പെടാം. ഇല്ലിനോയിലെ ഇവാൻസ്റ്റൺ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്വകാര്യ ഗവേഷണ സർവകലാശാലയാണ് നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി. സെലക്ടിവിറ്റി, ഗ്ലോബൽ റാങ്കിംഗ്, കോംപ്രിഹെൻസീവ് ഡോക്ടറൽ പ്രോഗ്രാംസ് എന്നിവയ്ക്ക് ഈ യൂണിവേഴ്സിറ്റി വളരെ പോപ്പുലറാണ്. ഏകദേശം 800 ദശലക്ഷം ഡോളറാണ് ഓരോ വർഷവും ഗവേഷണത്തിനായി സ്പോൺസർ ചെയ്യപ്പെടുന്നത്. നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ ഈയിടയ്ക്ക് 100 ഇലക്ട്രോഡ് ചിപ്പ് ഉപയോഗിച്ച് കുരങ്ങൻ്റെ ബ്രെയിനിൽ നേരിട്ട് ഒരു ഇന്റർഫേസ് മെഷീൻ സ്ഥാപിച്ചു. ഗവേഷണം ചെയ്യുന്ന സബ്ജക്റ്റ്,
അത് എലി അല്ലെങ്കിൽ ചിമ്പാൻസി വരെ ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന ജോലികൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും അവിടെ ഉണ്ടാകുന്ന ന്യൂറോണുകളുടെ ഫയറിംഗ് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഈ സിഗ്നലുകൾ ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞാൽ മെക്കാനിക്കൽ കൈയിലോട്ട് സന്ദേശങ്ങൾ അയക്കാൻ കുരങ്ങന് സാധിക്കുകയും ചെയ്യും. ഈ ഗവേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ ലീ മില്ലർ പറയുന്നത്, ഇത് ടെലികിനിസിസ് എന്നുള്ളത് കുറച്ച് സങ്കീർണമായ ജോലി തന്നെയായിരുന്നു എന്നതാണ്. ട്രയൽ ആൻഡ് എററിലൂടെയാണ് തന്റെ സബ്ജക്റ്റായ ചിമ്പാൻസിയുടെ കൈകളിലെ പേശികളെ ഏകോപിപ്പിക്കാൻ പഠിച്ചത്. ഡോക്ടർ മില്ലർ കൂട്ടിച്ചേർക്കുന്നു, ഒരു പുതിയ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മൗസ് അല്ലെങ്കിൽ ഒരു ടെന്നീസ് റാക്കറ്റ് ആദ്യം ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. എങ്കിൽ വീണ്ടും വീണ്ടും ഈ ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിലൂടെ തന്നെയാണ് നമ്മൾ അത് ഉപയോഗിക്കാൻ പഠിച്ചത്. അതുപോലെ തന്നെയായിരിക്കും ഈ ടെലിപ്പതിയും ടെലികിനിസിസും നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതും. ഒരു സന്തോഷകരമായ കാര്യം കൂടി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ ബ്രെയിൻ ചിപ്പിൽ വെറും 100 ഇലക്ട്രോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കുക. അത്രയും മാത്രം ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് ചിമ്പാൻസിക്ക് തന്റെ മെക്കാനിക്കൽ ആം ഉപയോഗിക്കാൻ സാധിച്ചു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകൾ വളരെ സന്തോഷത്തിലാണ്. സങ്കീർണമായ എല്ലാ പ്രോസസ്സിംഗ് ഇതുപോലെ ഒരു 100 ഇലക്ട്രോഡ് അടങ്ങുന്ന ഒരു ചിപ്പിലൂടെ ബന്ധിപ്പിക്കുവാൻ, കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുവാൻ, മെക്കാനിക്കൽ ആമുമായി ബന്ധിപ്പിക്കുവാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള റിസർച്ച് ആക്ടിവിറ്റികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. 1995 സൂപ്പർമാൻ സിനിമകളിൽ ഹീറോ ആയി വന്ന ക്രിസ്റ്റഫർ റീവിന്റെ തന്നെ കഥയെടുക്കാം. ഒരു ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ക്രിസ്റ്റഫർ റീവ് ഒരു കുതിരയിൽ നിന്ന് താഴെ വീഴുകയും തലയ്ക്ക് സാരമായി പരിക്കേറ്റ് തളർന്നു പോവുകയും ചെയ്തു. ഡോക്ടർ മില്ലർ പറയുന്നു, തലച്ചോറിൽ നിന്ന് പേശികളിലോട്ടുള്ള ഈ ബന്ധം ഒരു ദിവസം നട്ടലിന് പരിക്കേറ്റ തളർന്നു കിടക്കുന്ന രോഗികളെ ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും കൂടുതൽ സ്വാതന്ത്ര്യം അവർക്ക് നേടിക്കൊടുക്കുവാനും സഹായിക്കും. ഇന്നത്തെ ക്ലാസ് ഒരു ചോദ്യത്തിൻ്റെയും കൂടെ ഉത്തരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എയ്സ് ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സജിത് ബാബു ചോദിക്കുന്ന ചോദ്യം ഇതാണ്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി പുറം രാജ്യങ്ങളിൽ നടക്കുന്ന ബ്രെയിൻ റിസർച്ച് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുപോലെയുള്ള റിസർച്ച് ഉണ്ടോ എന്നാണ് സജിത്തിന്റെ സംശയം. AI റിസർച്ചിലെ ഏറ്റവും ഹോട്ട് ടോപ്പിക് തന്നെയാണ് ബ്രെയിൻ റിസർച്ച്. മാത്സ്, ഫിസിക്സ്, ബയോളജി, ഫിലോസഫി, എഞ്ചിനീയറിംഗ്, മെഡിസിൻ മുതലായ എല്ലാ വിഭാഗങ്ങളിലെ ആൾക്കാരെയും ഈ തരത്തിലുള്ള റിസർച്ചിലോട്ട് ആകർഷിക്കുന്നു. ഇന്ത്യയിലുള്ള പ്രധാന റിസർച്ച് സെന്റേഴ്സ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ബാംഗ്ലൂരിലുള്ള ഒരു പ്രധാന മെഡിക്കൽ സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്. രാജ്യത്തെ മാനസിക ആരോഗ്യത്തിനും ന്യൂറോ സയൻസ് വിദ്യാഭ്യാസത്തിനുമുള്ള പരമോന്നത കേന്ദ്രമാണ് നിംഹാൻസ്. 1994 നവംബർ 14 നിംഹാൻസിന് UGC അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ അക്കാഡമിക് സ്വയംഭരണ അവകാശം നൽകി. 2017 ഇന്ത്യ ഗവൺമെന്റ് മാനസിക ആരോഗ്യ ബിൽ പാസാക്കിയതോടെ രാജ്യത്തുടനീളം നിംഹാൻസ് പോലെയുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കാനും നിർദ്ദേശിക്കുന്നു. ഇനി ഹരിയാനയിലുള്ള ഒരു റിസർച്ച് സെന്റർ പരിചയപ്പെടുത്താം. ഗുഡ്ഗാവ് ജില്ലയിൽ മനേസറിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂറോ സയൻസ് റിസർച്ച് ഗ്രൂപ്പാണ് നാഷണൽ ബ്രെയിൻ റിസർച്ച് സെന്റർ. ഇന്ത്യ ഗവൺമെന്റിന്റെ
ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ബയോടെക്നോളജി വകുപ്പിന്റെ കീഴിലുള്ള ഒരു നോഡൽ കേന്ദ്രമാണ് ഇത്. 1997 നവംബർ 14 ഇത് ആരംഭിക്കുന്നത്. 2003 ഡിസംബറിൽ വെച്ചാണ് APJ അബ്ദുൽ കലാം ഇത് ഫോർമലായി ഉദ്ഘാടനം ചെയ്യുന്നതും. അടുത്തൊരു റിസർച്ച് സെന്റർ കർണാടകയിൽ തന്നെയാണ്. ബംഗളൂരിലുള്ള നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസ് ആണ് ഈ ഗവേഷണ കേന്ദ്രം. ഇന്ത്യ ഗവൺമെന്റിന്റെ ആറ്റോമിക് എനർജി വകുപ്പിന്റെ കീഴിലുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ഭാഗമാണിത്. ഇതുപോലെ തന്നെ ബ്രെയിനിൽ റിസർച്ച് ചെയ്യുന്ന വേറൊരു സെന്റർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലുണ്ട്. ആ സെന്ററിന്റെ പേരാണ് സെന്റർ ഫോർ ന്യൂറോ സയൻസ്. ഇൻഫോസിസിന്റെ സ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണന്റെ ട്രസ്റ്റാണ് പ്രതീക്ഷ ട്രസ്റ്റ്. ആ ട്രസ്റ്റാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകുന്നത്. സ്വകാര്യ ധനസഹായത്തോടെ ഇത്തരമൊരു കേന്ദ്രം സൃഷ്ടിക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം. വലിയ തോതിലുള്ള ശാസ്ത്രീയ ശ്രമങ്ങൾ ബ്രെയിൻ റിസർച്ചിന്റെ ഭാഗമായി ഇവിടെ നടക്കുന്നു. ഈ ലാബുകളിൽ നടക്കുന്ന ഗവേഷണങ്ങളെപ്പറ്റി കൃത്യമായി ഇന്റർനെറ്റിലൂടെ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കും. ഈ പറയുന്ന സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് എത്തിപ്പെടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? നിംഹാൻസിൽ ബ്രെയിൻ റിസർച്ച് ചെയ്യണമെങ്കിൽ UGC CSIR ഫെലോഷിപ്പോ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കുന്ന എൻട്രൻസ് പാസ്സാകുകയോ വേണം. NBRCയിലോ NCBSലോ ജോയിൻ ചെയ്യണമെങ്കിൽ UGC CSIR ഫെലോഷിപ്പ് പോലെ തന്നെ ഇവർ ഓഫർ ചെയ്യുന്ന പ്രൊജക്ടുകളിൽ JRFO SRFO ആയിട്ട് ജോയിൻ ചെയ്യാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുന്നു. മുകളിൽ പറഞ്ഞ എല്ലാ ഫെലോഷിപ്പും ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. എങ്കിൽ പോലും ഒരു പ്രയർ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിരിക്കും. ഇവയൊക്കെയാണ് ടോപ്പ് മോസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എങ്കിലും ഞങ്ങളുടെ കേരള യൂണിവേഴ്സിറ്റിയിലും AI ബിഗ് ഡാറ്റ റിസർച്ച് നടക്കുന്നുണ്ട്. സിൻഡിക്കേറ്റ് മെമ്പറായ അഡ്വക്കേറ്റ് ബാബുജാൻ സാറും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫ്യൂച്ചർ സ്റ്റഡീസിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ സതീഷ് കുമാർ സാറും AIക്ക് വേണ്ടി ബഡ്ജറ്റ് അലോക്കേഷൻ മുതൽ ഡെഡിക്കേറ്റഡ് സെർവേഴ്സ് വരെ തയ്യാറാക്കിയിട്ടുണ്ട്. ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന റിസർച്ച് പോലെ കേരള യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് നടത്താൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാം. ബ്രെയിൻ റിസർച്ച് എന്നത് ആസ്ട്രോ പോലെ തന്നെ വിശാലമായ ഒരു റിസർച്ച് ഏരിയയാണ്. അമേച്ചർ ആസ്ട്രോണമേഴ്സ് ഉള്ളതുപോലെ തന്നെ അമേച്ചർ ബ്രെയിൻ റിസർച്ചേഴ്സും ഉണ്ട്. ഒരു യൂട്യൂബിലെ പ്ലേലിസ്റ്റ് വെച്ചുകൊണ്ട് ചെയ്യാവുന്ന ബ്രെയിൻ റിസർച്ച് തൊട്ട് ബ്രെയിൻ ഇനീഷ്യേറ്റീവ് NIH MRI ഇമേജ് ഡാറ്റ ഡീകോഡ് ചെയ്യുന്നവരെ ഉള്ള റിസർച്ച് വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കും. ഇവിടെയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഒരു ചെറിയ മാർക്കറ്റിംഗ് നിങ്ങളുടെ അനുവാദത്തോടുകൂടെ ചെയ്തോട്ടെ. അങ്ങകലെയുള്ള ഒരു നക്ഷത്രത്തിന്റെ ലൂമിനസിറ്റിയും എൻട്രോപ്പിയും ടെമ്പറേച്ചറും ഒക്കെ പഠിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനിക്കുന്ന ഒരു റിസർച്ച് ആയിരിക്കില്ലേ മൈൻഡ് റിസർച്ച്? നിങ്ങളുടെ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ ജീവിതം കുറച്ചും കൂടെ എളുപ്പമാകില്ലേ? ഇന്നും മനസ്സിനൊരു മാനുവൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ചെറിയ പ്രശ്നങ്ങൾക്കും ഫ്രീക്കായി തീരുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിസർച്ച് കുറച്ചു പേരെങ്കിലും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ഡ്രീം സീക്വൻസിലാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. ഇതുവരെ ഈ വിഷയം സീരിയസ് ആയിട്ട് എടുക്കാത്ത ആരോ ഒരാൾ തൻ്റെ റിസർച്ച് ടോപ്പിക്കായിട്ട് ഇത് സെലക്ട് ചെയ്യുകയും ഒരു വലിയ സയൻറ്റിഫിക് എക്സ്പോയിൽ തൻ്റെ കണ്ടുപിടുത്തം
അവതരിപ്പിക്കുകയും ചെയ്യും. ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Hi. My name is Hiro. Sorry. My name is Hiro Hamada, and I've been working on something that I think is pretty cool. I hope you like it. This is a microbot. It doesn't look like much, but when it links up with the rest of its pals, things get a little more interesting. The microbots are controlled with this neurotransmitter. I think what I want them to do, they do it. The applications for this tech are limitless. Construction. What used to take teams of people working by hand for months or years can now be accomplished by one person. And that's just the beginning. How about transportation? Microbots can move anything, anywhere, with ease. If you can think it, the microbots can do it. The only limit is your imagination. Microbots.